ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ചോദിച്ച് നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കാരണം എന്താ അറിയുമോ, ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒരു ഈ കോഴ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ആളുകളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ, എന്നാ പഠിച്ചു, എവിടെ പഠിച്ചു, എങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെ. ഒരുപാട് ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ഇതിലൂടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു നമ്മളെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥാപനം വരുന്നത് എവിടെയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയി പഠിക്കണോ അതോ ഓൺലൈനായിട്ട് പഠിച്ചെടുത്താൽ മതിയോ, അങ്ങനെ പ്രയോജനം ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കല്ലായിലുള്ള ഹൈഫ് അക്കാദമി എന്നൊരു സ്ഥാപനമാണ് കേട്ടോ ഇത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ്, 6 മാസത്തെ ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പഠിച്ചാൽ നമുക്ക് എങ്ങനെ പഠിയോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചാൽ ഈ ഒരു കോഴ്സിന് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുമോ, നമുക്കൊരു ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നമുക്ക് പ്രയോജനം കിട്ടുന്ന കാര്യമാവോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് കൂട്ടുകാർക്കുണ്ട്. നമുക്ക് ടീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലൂടെയാണ് ഈ ഒരു ക്ലാസ് നമുക്ക് അവർ ചെയ്തു തരാറുള്ളത്. ലൈവായിട്ടുണ്ട്, ലൈവ് നമുക്ക് ശനിയാഴ്ചകളിൽ ലൈവ് ക്ലാസ് ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള അവസരം അവർ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് ആ ഒരു ഇതിൽ തന്നെ. അപ്പോൾ നമ്മൾ ഫ്രീ ടൈം എപ്പോഴാണോ അപ്പോൾ നമുക്ക് കണ്ടാൽ മതി. ആ ലൈവിൽ തന്നെ കയറി കാണണം എന്നൊന്നുമില്ല. പിന്നെ പഠിക്കാൻ ഒത്തിരി ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. പഠിക്കാൻ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് പഠിച്ചാൽ പഠിയാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല, നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കൗൺസിലിങ്ങിലുള്ളത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഇത് ഈ ഒരു കോഴ്സ് കേട്ടപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഈ ഒരു പ്രായത്തിൽ എനിക്ക് പഠിച്ചാൽ പഠിയോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും പഠിച്ചാൽ നമ്മൾ മെനക്കെട്ടാൽ നമ്മൾക്കൊരു ലക്ഷ്യം വേണം, ആ ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്തി നമ്മൾ വിജയം നേടാൻ കഴിയും, തീർച്ചയായിട്ടും ഉറപ്പാണത്. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യ സ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിക്കണം. ബാക്കിൽ നിന്നൊക്കെ നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. ആരോടും പറയാതെ ഈ ഒരു കോഴ്സ് നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ട് എടുക്കുക. കാരണം ഓൺലൈനാണ്, നമുക്ക് പോയി പഠിക്കൊന്നും വേണ്ട, ഫീസും കുറഞ്ഞ നിരക്കിലുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഹൈഫ് അക്കാദമി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നമുക്ക് നമ്മളെ മുന്നിലെത്തിച്ച് തരുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ, വേറെ എവിടെ ചോദിച്ചാലും ഈ ഒരു കുറഞ്ഞ ഫീസിലേ അവർ എടുത്ത് തരുന്നുള്ളൂ. ഇനിയിപ്പോൾ മറ്റുള്ള എന്താ പറയുക, മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ ഓൺലൈനായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ ഇതിലാറ് ഫീസും കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇവർ നമുക്കെടുത്ത് തരുന്നത്. ഈ ഒരു 6 മാസത്തെ ഇത് പഠിച്ചാൽ നമുക്ക് ജോബാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോബൊക്കെ നമ്മളെ ധൈര്യത്തിനനുസരിച്ച് നമുക്ക് ജോബൊക്കെ കിട്ടും. പിന്നെ കിട്ടാത്ത കേടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് അറിഞ്ഞ് ടെൻഷനാവാൻ നിൽക്കണം. ഇനിയിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോബ് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നേടാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. ജോബൊക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, നമ്മളൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനും നമുക്ക് പോവാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ, നമ്മളെ പരിചയത്തിലുള്ള ഈ കൗൺസിലിങ്ങിൻ്റെ ഡോക്ടർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ അസിസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കയറാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മളൊരു ധൈര്യത്തിനനുസരിച്ചാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ഉണ്ട് ആക്റ്റീവ് ആവാന്ന് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് ഏത് ജോബിനും അങ്ങനെ പോവാം. ഈ ഒരു ഫീൽഡിൽ കേട്ടോ, വേറെ ഏത് ജോബല്ല, നമ്മളിതാണല്ലോ പഠിക്കണത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ ധൈര്യത്തിനനുസരിച്ച് നമുക്ക് എവിടെയും കയറാവുന്നതാണ്. പിന്നെ സ്കൂളിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്, അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുക. ആദ്യം അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുക, പിന്നെ നമുക്ക് ക്യാഷൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മളോരോരോ ധൈര്യത്തിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോർഡിനേറ്റർമാരുണ്ട് കേട്ടോ ആ ഒരു സ്ഥാപനത്തിൽ. അവർക്കൊക്കെ ഉള്ള മൊമെൻ്റ് നൽകുന്ന ഒരു ടൈമായിരുന്നു അത്. പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ ആളുകളുണ്ട്, അവരുടെ പേരൊന്നും എടുത്ത് പറയാൻ, എല്ലാവരുടെ പേരും എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഈ കോർഡിനേറ്റർമാരെ മൊമെൻ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അതൊക്കെ. മാഷാ അടിപൊളി പ്രോഗ്രാം തന്നെ ആയിരുന്നു, നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കോൺവക്കേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. 1500 ആളുകളുടെ സീറ്റുള്ള തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം. ആ ടൗൺ ഹാളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് മാഷാ ഭയങ്കര സന്തോഷം മനസ്സിന്, സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അന്ന്. ആ ഒരു ഡ്രസ്സൊക്കെ അണിയിച്ചപ്പോൾ എന്തല്ല, എല്ലാവരും ഒരേപോലെ മുഖത്ത് ആ പുഞ്ചിരിയായിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് കേട്ടോ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമുക്ക് സന്തോഷം കിട്ടുന്ന ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ, അത് നമ്മൾ എവിടെയും ഒഴിവാക്കരുത് കേട്ടോ. കാരണം നമുക്ക് നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തരാനോ ഒരുപാട് ആളുകൾ നമ്മുടെ ബാക്കിലുണ്ടാകും, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കരുത്. നമ്മളെ സന്തോഷം എവിടെയാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ കണ്ടെത്തണം. സന്തോഷം ആരും കൊണ്ടുവന്നരില്ല, നമ്മളെ സന്തോഷം നമ്മൾ എവിടെയും ഒഴിവാക്കരുത്. അതിനൊക്കെ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ഞാനിത് പഠിച്ചിട്ട് തന്നെ കുറേ ആൾക്കാരിനോട്
എന്നോട് പറഞ്ഞാൽ നല്ല കാര്യമാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ചില ആളുകളൊക്കെ പറഞ്ഞാൽ അവളിപ്പോൾ എന്തിനാണ് പഠിക്കണേ, അവളിപ്പോൾ വലിയ ആളാവാനേക്കാരം, അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കുറേ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. അതൊന്നും മൈൻഡ് ആക്കാതെയാണ് ഞാനിതിനെ ഇറങ്ങി പുറപ്പെട്ടത്. കാരണം നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ, നമ്മൾ സ്വന്തം ആളുകളുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം. അപ്പോൾ അതിനിടയിൽ നമ്മൾ 14-ാം വയസ്സിൻ്റെ ഒരു മിഠായി കൊടുക്കലുണ്ടായിരുന്നു. 14-ാം വയസ്സായിരുന്നു ഞങ്ങളൊക്കെ. അപ്പം മിഠായി കൊടുക്കലുണ്ട്, പിന്നെ അത് ആ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, വെജ് സാൻഡ്വിച്ച് ആയിരുന്നു എല്ലാവർക്കും കേട്ടോ. ഇത്രയും ആളുകൾക്ക് നമ്മൾ വെജ് സാൻഡ്വിച്ചും മിഠായിയൊക്കെ എത്തിച്ച് കൊടുത്തില്ല. അതന്നെ അൽഹംദുലില്ല, റാഹത്തായിട്ട് പരിപാടിയൊക്കെ. ഇത്രയും ആളുകൾക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് കഴിയോളും. ഞങ്ങളെല്ലാവരും കൂടെ 14-ാം വയസ്സ് എല്ലാവരും കൂടെ പിരിവിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെജ് സാൻഡ്വിച്ച് നമുക്ക് അവിടെ ഫുഡൊന്നും ഇല്ലായിരുന്നു, കാരണം ഇത്രയും ആളുകൾക്ക് ഫുഡ് കൊടുക്കാൻ ആദ്യം തന്നെ പറ്റൂല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു തികയോ അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. കുറച്ച് ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ കോൺവെക്കേഷനൊക്കെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. 13, 14, 15 ഈ 3 ബാച്ചുകൾ അടങ്ങുന്ന ഒരു കൺവെക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ആളുകളുടെ കൂടെയൊക്കെ നമ്മളെ കൂടെ വരുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരുടെ എണ്ണം കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, പിന്നെ നമ്മളൊരു പ്രോഗ്രാം പോകുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് വരണം. നമ്മളെ കൂടെ ഉള്ളവർ, നമ്മളെ വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കണവർ നമ്മളെ കൂടെ വേണം എന്നുള്ളൊരു ചിന്തയാണല്ലോ അല്ലേ. എനിക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എനിക്കന്ന് അങ്ങനെ ആരെയും കൊണ്ടുവരാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ എൻ്റെ മോന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇനിയും വരുമല്ലോ ഓരോ അവസരങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ നമുക്ക് എല്ലാവരെയും കൊണ്ടുവരണം, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമുക്ക് നമ്മളെ കൂടെ ഇരുത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് നടക്കട്ടെ അല്ലേ. അപ്പോൾ അവിടെയുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ തൻസീറിൻ്റെ കൂടെ, പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ഹാപ്പിയിലാണ് കേട്ടോ അവരൊക്കെ. തൻസീറിൻ്റെ പാട്ട് കേട്ടിട്ട് ബാക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ പാടുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് തന്നെ. അപ്പോൾ അവർക്കൊക്കെ മൈക്കൊന്ന് കൈമാറാൻ വേണ്ടിയിട്ട് ഓനെ അതാ മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാഷാല്ലാ അൽഹംദുലില്ലാ, നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് കേട്ടത്. നമ്മൾ 6 മാസം നമ്മൾ പഠിച്ചെടുത്തല്ല, അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സർട്ടിഫിക്കറ്റാണല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതാ വാങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് കയറിയിട്ടുള്ളതാണ്. സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു സന്തോഷ നിമിഷം എന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു ടൈം തന്നെ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ കൈ കിട്ടി, ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോവാം കേട്ടോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് വഴിയിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുക, അതുതന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് സാറ് തന്നിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്ത് തൊപ്പിയൊക്കെ എറിഞ്ഞിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനെടുക്കും, ഇവിടെ തൻസീറിൻ്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഫോട്ടോ എടുക്കണം, ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് നേരത്തെ ട്രെയിനൊക്കെ ട്രെയിനിൻ്റെ ടൈമൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ഒരു ഹാളിൽ നിന്ന് പുറത്തിറങ്ങും വേണം. അപ്പോൾ അതിനിടയിൽ ഫോട്ടോ എടുക്കണ ഒരു കൂട്ടർ ഫോട്ടോ എടുക്കണ ഒരു കൂട്ടർ ഇത് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങി കഴിഞ്ഞിട്ടില്ല, തൻസീറിൻ്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കണ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കോഴ്സ് എടുത്ത് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം കിട്ടാനും എൻ്റെ മനസ്സിനെ ഒരു ശാന്തമാക്കാനും, എന്താ പറയുക, നമ്മളെ മനസ്സിനൊരു സന്തോഷം കിട്ടാന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്. അല്ലാതെ ഞാൻ വേറൊരാളെ ഇടയിൽ ഒരു വലിയ ആളായി തീരാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിലൊന്ന് എന്താ പറയുക ഒരു ജാടക കാണിച്ച് നടക്കാനോ അങ്ങനെയുള്ള പല തീരുമാനങ്ങളും പല ആളുകൾക്കും എന്നെക്കുറിച്ചുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനുകൾ, ചിലപ്പോൾ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മറികടന്ന് വന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നമ്മളെ മനസ്സിനെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കോഴ്സ് എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് പെട്ടത്. അങ്ങനെ ചേർന്നതാണ് ഞാൻ, അല്ലാതെ ഞാൻ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാനോ, നമ്മൾ നല്ല അറിവുകൾ ഞാൻ പകർന്നു കൊടുക്കും അതില്ല എന്ന് ഞാൻ പറയില്ല. നമുക്ക് നല്ല നല്ല അറിവുകൾ കിട്ടിയാൽ അത് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷേ അങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ വലിയ ആളായി തീരണം എന്നുള്ള രീതിയിൽ പഠിച്ച കോഴ്സല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ചോദിക്കാനും പറയാനൊന്നും നിൽക്കണില്ല, കാരണം അവർ പറയണവരോട് അവർ പറഞ്ഞോട്ടെ, അവർക്ക് വലിയ മുടക്കമൊന്നും ഇല്ലല്ലോ. പക്ഷേ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക, ആരെയും ശല്യപ്പെടുത്താതെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനും ഓരോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ മോനാണ് എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുതരുന്നത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.
ഞങ്ങൾ 14-ാം ബാച്ച്. അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞങ്ങൾ ടീമ് എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരേ കളർ ഷോള് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും കിട്ടിയത് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലല്ലോ എടുക്കണേ, പല സ്ഥലത്ത് നിന്നും പല ആളുകൾ അങ്ങനെ എടുക്കല്ലേ. അതുകൊണ്ട് തന്നെ ചിലവരത് കടും കളറായിട്ടുണ്ട്, ചിലവരത് ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. എന്നാലും വേണ്ടിയില്ല, മാഷല്ല ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കാണാത്ത ആളുകളാണല്ലോ ഇവരൊക്കെ. നല്ല ഫ്രണ്ട്സാണ് കേട്ടോ, നമ്മൾക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൽ നല്ല ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം, നല്ലൊരു സൗഹൃദം തന്നെയാണെന്ന് പറയാം. ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത കൂട്ടുകാരാണ് എങ്കിൽ, നേരിട്ട് കണ്ട കൂട്ടുകാരെക്കാളും സ്നേഹം വാരിക്കോരി തരുന്ന ഒരു ടീംസ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ. ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത, മനസ്സിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ചില സ്നേഹബന്ധങ്ങളാണിതൊക്കെ. ചില നേരത്ത് നമ്മളെ സ്വന്തം എന്ന് പറയുന്ന ആളുകളെക്കാളും കൂടുതലായിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് എന്താ പറയുക, സന്തോഷം സമാധാനവും ലഭിക്കലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാരണം ഞാൻ സർട്ടിഫിക്കറ്റ് ഇടാനുള്ള ബാഗൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഉള്ളത് ഒരു ചെറിയ ബാഗായിരുന്നു. അപ്പോൾ ഇനി ആരും അത് പറയേണ്ട, അവർക്ക് ഇനിയിപ്പോൾ കൗൺസിലിങ്ങിൽ സർട്ടിഫിക്കറ്റ് കിട്ടി, അത് നാലാൾ കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ച് നടക്കണം, പറയാൻ ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നല്ല, എൻ്റെ ബാഗ് ചെറിയതായതുകൊണ്ട് തന്നെ അതിൽ കൊള്ളൂല. അപ്പോൾ പിന്നെ നമ്മൾ കൈ പിടിച്ച് പോകണം. പിന്നെ ആ തിരൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു കൂൾബാർ കണ്ടു, അവിടെ അവിൽ മിൽക്ക് ഒന്ന് കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാനും മോനും കൂടെ അവിടെ കയറിയതാണ്. അവിൽ മിൽക്കിന് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അവിൽ മിൽക്കിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു, പക്ഷെ അത് കിട്ടിയതിന് ശേഷം അത്ര വെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം വേഗം കുടിച്ച് തീർത്തു അവർക്ക് ഗ്ലാസ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ അങ്ങനെ എവിടെയും വെയിറ്റാക്കി കൊടുക്കുന്നില്ലല്ലേ. പിന്നെ എന്താ പറയുക, അങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇനി അതൊന്ന് കുടിച്ച് തീർക്കണം. അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പം നമ്മൾ അതങ്ങോട്ട് കുടിച്ച് തീർക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.